മല്ലിക മുഖ്യമന്ത്രിയാവുമ്പോൾ കിട്ടുന്ന സന്തോഷം എനിക്ക് ഞാൻ മുഖ്യമന്ത്രിയായാൽ കിട്ടില്ല. ഞാനിപ്പോ എന്റെ മല്ലികയുടെ അടിമയാ, ആരാധികയാ. അതിൽ കിട്ടുന്ന സുഖം എന്താണെന്ന് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. അപ്പോ മറക്കണ്ട, നീ നിന്റെ ഡ്യൂട്ടി മാത്രം ചെയ്യ, സാഹസം കാണിക്കരുത്. കാണിച്ച നിന്നെ രക്ഷിക്കാൻ പിന്നെ ആര് ശ്രമിച്ചാലും കഴിഞ്ഞൊന്നും വരില്ല. പോട്ടെ. മറ്റൊരു വഴിയുമില്ല അല്ലേ? ഇല്ല. മല്ലികയെ എത്ര പേര് പിന്തുണയ്ക്കുന്നുണ്ട്? മിക്കവാറും എല്ലാവരും. നമ്മുടെ കൂടെ ആരുമില്ലേ? ഇല്ല. അപ്പൊ രാജിവെക്കാതെ വേറെ വഴിയില്ല? ഇല്ല. ഇനി ഒരു അത്ഭുതവും നടക്കില്ലേ? സാധ്യത കുറവാ. മന്ത്രിസഭ പിരിച്ചുവിട്ട് പുതിയ തിരഞ്ഞെടുപ്പിന് ശുപാർശ ചെയ്താലോ? ഗവർണർ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. ഒന്നാമത് മന്ത്രിസഭയുടെ കാലാവധി തീരാൻ ഇനിയും ഒരുപാട് കാലം കിടക്കുന്നു. രണ്ടാമത് മല്യയ്ക്ക് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. അപ്പോ ആ വഴിയും രക്ഷയില്ല. തന്റെ ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കും ഇനി എന്റെ ഭാവി? പാർട്ടി പ്രസിഡന്റ് ആവാം. മുഖ്യമന്ത്രിയായിരുന്ന ഒരാള് മറ്റൊരാളിന്റെ കീഴിൽ മന്ത്രിയായിരിക്കുന്നത് മോശമാണ്. പാർട്ടിയെ നയിക്കാമല്ലോ. പാർലമെന്ററി രംഗത്ത് നിന്ന് തൽക്കാലം വിടവാങ്ങുന്നു എന്ന ന്യായം പറയും ചെയ്യാം. അപ്പോ രാജിക്കത്ത് എഴുതാം അല്ലേ? ടൈപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒപ്പിട്ടാ മാത്രം മതി. അങ്ങനെ ആ അധ്യായം കഴിഞ്ഞു. പത്രക്കാരെ ഞാൻ കാണുന്നില്ല. ഒരു പ്രസ്താവന എഴുതി കൊടുത്താൽ മതി. മല്ലിക മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ചതും നിർദ്ദേശിച്ചതും ഞാനാണ്. എന്റെ തീരുമാനമാണ് ഈ രാജി. ഇനിയും ഞാൻ ജനങ്ങൾക്കൊപ്പം ഉണ്ടാവും. മല്ലികയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഓക്കെ, വിളിക്കാടോ. ശരി അച്ഛാ. അച്ഛാ, സീമ രാജുവച്ചു ആണോ? അപ്പൊ ഇനി ചേച്ചിയുടെ സത്യപ്രതിജ്ഞ ഉടനെ ഉണ്ടാവുമല്ലോ. ഉണ്ടാവും. നിയമസഭാ കക്ഷിയോഗവും മുന്നണി യോഗവും ഉടനെ ഉണ്ടാവുന്ന വാർത്തയിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ അച്ഛമ്മ സംസ്ഥാന മുഖ്യമന്ത്രിയായി അധികാരം വെക്കും. അധികാരം കിട്ടിയാലും 6 മാസത്തിനുള്ളിൽ എവിടെയെങ്കിലും നിന്ന് ജയിക്കണ്ടേ? എന്നാലല്ലേ അത് ഉറപ്പിക്കാൻ പറ്റൂ. എന്റെ രാഗിണി, അതിനൊരു പ്രശ്നവുമില്ല. പണ്ട് 5 സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരുന്ന ഒരു സീറ്റുണ്ട്. അവിടുത്തെ MLA രാജിവെക്കാൻ തയ്യാറാ. ചേച്ചി അവിടെ മത്സരിക്കും, എന്നിട്ട് 1 ഭൂരിപക്ഷത്തോടെ ജയിക്കുകയും ചെയ്യും. സത്യപ്രതിജ്ഞയ്ക്ക് നമുക്ക് ക്ഷണമുണ്ടാവില്ലേ? അതെന്തൊരു ചോദ്യ രാഗിണി. നമ്മളെ വിളിച്ചില്ല പിന്നെ ആരെ വിളിക്ക? ഔദ്യോഗിക ക്ഷണം വരും, വാഹനം വരും, മുൻനിരയിലിരുന്ന് നമ്മൾ ചേച്ചിയുടെ സത്യപ്രതിജ്ഞ കാണുകയും ചെയ്യും. ഇന്നത്തെ നിയമസഭാ കക്ഷിയോഗം കഴിഞ്ഞാലേ പറയാൻ പറ്റൂ ബാക്കി കാര്യങ്ങൾ. എന്തായാലും ഇപ്പൊ തുടർന്ന മന്ത്രിസഭ അതുപോലെ തുടരും എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. പലരുടെയും സീറ്റ് തെറിക്കാനാണ് സാധ്യത. അഴിമതി വെച്ച് ഉറപ്പിക്കാത്ത ആളായതുകൊണ്ട് അങ്ങനെയുള്ളവരെ ടീമിൽ പെടുത്താതിരിക്കാൻ ചേച്ചി പരമാവധി ശ്രദ്ധിക്കും. രാഷ്ട്രീയം ഒരു ചെളിക്കുണ്ടല്ലേ, മിക്കവാറും എല്ലാവരും അഴിമതിക്കാരാ. അവരെ മുഴുവൻ മാറ്റി നിർത്താന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണോ? നമ്മൾ വിചാരിച്ചാൽ എല്ലാം ശരിയാക്കാനൊന്നും പറ്റില്ല, എന്നാലും കുറെയൊക്കെ ശരിയാക്കാൻ പറ്റും. ആ കുറച്ച് ശരിയായ തന്നെ വലിയ മാറ്റം നമ്മുടെ നാട്ടിലുണ്ടാവും. ഭരണം ഗംഭീരമായിരിക്കുന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. നമ്മുടെ സംസ്ഥാനം കണ്ട ഏറ്റവും മികച്ച ഭരണമായിരിക്കും പുതിയ മുഖ്യമന്ത്രി നടത്താൻ പോകുന്നതെന്ന് എല്ലാരും പറയുന്നത്. ആ ഭരണത്തിന്റെ ഒരു ചെറിയൊരു ഭാഗമാവാൻ എനിക്കും പറ്റും. അതിന്റെ ത്രില്ലില്ല ഞാൻ. ഡ്രസ്സൊക്കെ തേച്ച് വെക്കണ്ടേ? സത്യപ്രതിജ്ഞയ്ക്ക് ഇടണ്ടേ? നീ തേച്ച് തുടങ്ങിക്കോ. ഇനി ഏത് നിമിഷവും നമ്മൾ സെക്രട്ടേറിയറ്റിന്റെ നടകയറും. തീയതി തീരുമാനിക്കാനൊന്നുമില്ല, ഉടനെ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരും. ആ
ഞാൻ മന്ത്രിസഭയിൽ ഉണ്ടാവുമെന്നോ? ആ അയ്യോ, ഒരിക്കലും ഇല്ല. ഞാൻ രാഷ്ട്രീയമൊക്കെ എന്നെ ഉപേക്ഷിച്ചതാ. ഞാൻ ഇനി ഒന്നിനും ഇല്ല. ആ ശരി ശരി, ഓക്കെ. സത്യപ്രതിജ്ഞ എപ്പോഴാന്ന് എല്ലാവർക്കും അറിയണ്ടേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ഇപ്പൊ അവിടെ നിന്നൊരു വാചകം പറയുന്നത് ഞാൻ കേട്ടായിരുന്നല്ലോ. എന്ത് വാചകം? അല്ല, രാഷ്ട്രീയം ഉപേക്ഷിച്ചെന്നോ ഇനി നീ ഒന്നിലേക്കും ഇല്ലാന്നോ? അതെ, ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിച്ചു. എന്തേ? മുഖ്യമന്ത്രിയാവുന്ന എന്റെ വലം കൈയായി നീ വേണമെന്നാണ് എനിക്ക്. അപ്പോഴോ? അത് വേണ്ടമല്ലേ. നീ കഴിവുള്ളവളല്ലേ, നിനക്കൊറ്റയ്ക്ക് ഭരിക്കാവുന്നതേ ഉള്ളൂ. അപ്പോ നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഇനിയുള്ള കാലം വിശ്രമിക്കണം. പിന്നെ ദേ ഇവളില്ലേ, ഇവളെ നോക്കണം. അതൊക്കെ അയക്കോ, പക്ഷേ അത് മാത്രം പോരാ. ദേ മാഡം എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണം. നിനക്കറിയാവോ, മന്ത്രിസ്ഥാനം വേണ്ട എന്ന് നീ എന്നെ കൊണ്ട് പറയിപ്പിക്കുമ്പോ സത്യം പറയാലോ ഞങ്ങൾക്ക് നിന്നെ സംശയം തോന്നിയത്. അച്ഛമ്മ വീണ്ടും പഴയ അച്ഛമ്മ ആവോന്ന് പോലും ഞങ്ങൾ സംശയിച്ചു. കേട്ടോ, പക്ഷേ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായിട്ടോ, സത്യമായിട്ടും തെറ്റുപറ്റിയത് ഞങ്ങൾക്കാ. എന്നെ മുഖ്യമന്ത്രിയാക്കാൻ നീ നടത്തിയിരുന്ന നീക്കങ്ങളായിരുന്നു അതെന്ന്. അതില് നീ വിജയിച്ചുല്ലോ. തന്ത്രപരമായ രാഷ്ട്രീയ നീക്കത്തിലൂടെ നീ കേരള രാഷ്ട്രീയത്തെ മാറ്റിമറിച്ചു. മന്ത്രിസ്ഥാനം, പണം, ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിസ്ഥാനം, അങ്ങനെ പലതും എന്റെ മുന്നിൽ ഉണ്ടായിരുന്നു ഓഫറായിട്ട്. ഞാൻ അതൊന്നും സ്വീകരിച്ചില്ല. എനിക്കിനി ഒരു മടങ്ങിപ്പോക്കില്ല. ഞാനിപ്പൊ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ആരാണെന്നറിയോ? പഴയ പ്രതിഭയെ. അങ്ങനെയുള്ള ഞാൻ നിന്നെ ചതിക്കോ? ഏയ്, അതൊക്കെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞത്. നീ ഉണ്ടെങ്കിൽ അതെനിക്കൊരു ബലവാ. നീ ഉണ്ടാവണം. പറ്റില്ല എന്ന് പറയല്ലേ അച്ഛമ്മ. ഒരുപാട് ഉത്തരവാദിത്വമുള്ളൊരു ജോലിയല്ലേ മുഖ്യമന്ത്രിയുടേത്. അത് നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ നമുക്കൊരു സഹായിയുടെ ആവശ്യമില്ലേ? അതും വെറും സഹായിയായിരുന്നാൽ പോരാ, വിശ്വസ്തയായിരിക്കണം, കഴിവുള്ളവളായിരിക്കണം. അതിന് നീയാ പറ്റിയത്. അല്ല, മറത്തൊന്നും പറയണ്ട. ഞാൻ നിന്നെ നിയമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് മുഖ്യമന്ത്രിയുടെ ഉത്തരവാ, അതനുസരിക്കാതിരിക്കാൻ പറ്റില്ല. ശരി, നിങ്ങളുടെയൊക്കെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. അപ്പോ ഇനി സത്യപ്രതിജ്ഞ. മല്ലിക പ്രതാപ് എന്ന ഞാൻ ഭരണഘടനാപരമായി വ്യവസ്ഥാപിതമായ സംവിധാനത്തോട് കൂറും വിശ്വസ്തതയും പുലർത്തും. മല്ലിക പ്രതാപ് എന്ന ഞാൻ ഈശ്വരനാമത്തിൽ സത്യം ചെയ്യുന്നു. ഭരണഘടനാപരമായി സ്ഥാപിതമായ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി മല്ലിക പ്രതാപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സെക്രട്ടേറിയറ്റ് പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഈശ്വരനാമത്തിലായിരുന്നു മല്ലിക സത്യവാചകം ചൊല്ലിയത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുടെ ഓർഡർ കിട്ടിയില്ലേ? കാറിന്റെ ഡോർ തുറന്നു കൊടുക്കാൻ ഇനി പ്രത്യേകം പറയണോ? പോയി ചേടി. നീ എന്താടി നോക്കി പേടിപ്പിക്കുന്നത്? സി എമ്മിന്റെ പൊളിറ്റിക്കൽ അഡ്വൈസറാ ഞാൻ. ആ, എന്റെ അധികാര പരിധി നിനക്കറിയാലോ. മര്യാദയ്ക്ക് പറഞ്ഞതനുസരിക്കടി. Thank you.
അങ്ങനെ അച്ഛമ്മ മുഖ്യമന്ത്രിയായി. വാ അച്ഛമ്മ. പിന്നെ ഇതെല്ലാം ദാ ഇവളൊരൊറ്റ ഒരുത്തിലെ കഴിവ. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഇപ്പോഴാണ് കേരളത്തിൽ ഒരു ജനപക്ഷ മുഖ്യമന്ത്രി ഉണ്ടായത്. അഞ്ജനയ്ക്ക് ശേഷം മല്ലിക, അതിനുശേഷോ ചിത്തിര. ആ പരമ്പര ഇങ്ങനെ നീളട്ടെ. ഹേയ് പായസം. അതെ. എപ്പോ പുറത്ത് നിൽക്കുന്നവർക്കും കൂടി കൊടുക്ക. റസിയ ഇവിടെ ഒന്ന് വന്നേ. ഈ പായസേ അവിടെ നിൽക്കുന്ന പത്രക്കാർക്ക് കൊടുക്ക. എന്താടി ഒരു അനിഷ്ടം പോലെ. റസിയ ഒരു പോലീസ് ഓഫീസർ അല്ലേ? മുഖ്യമന്ത്രിയുടെ വീട്ടിൽ അടുക്കള പണി ചെയ്യിച്ചു എന്ന് നാളെ ഒരു ആരോപണം ഉണ്ടാവണ്ട. ഇവളെ കൊണ്ട് ഇതല്ല ചെയ്യിക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ കംഫർട്ട് അതൊരുക്കുക എന്നുള്ളതാണ് നിന്റെ ജോലി. വെയിലത്ത് കുട ചൂടി കൊടുക്കുക, സമയാസമയത്ത് മരുന്ന് കൊടുക്കുക, അതെല്ലാം നീ വേണം നോക്കാൻ. ഏയ് പ്രതിഭ അങ്ങനെയൊക്കെ പറയും, റസി അതൊന്നും ചെയ്യണ്ട. മരുന്നുകളെല്ലാം ഞാൻ തന്നെ കഴിച്ചോളാം. എന്റെ സെക്യൂരിറ്റി ചാർജ് ആണെങ്കിലും അഫീഷ്യൽ ഡ്യൂട്ടി മാത്രം ചെയ്താൽ മതി, മറ്റൊന്നും ചെയ്യേണ്ടതില്ല. മനസ്സിലാവുന്നുണ്ടോ? ഉവ്വ എനിക്ക് നിന്നോടൊരു പകയുമില്ല. തിരിച്ച് ഇങ്ങോട്ടും അങ്ങനെ ഒരു സമീപനമാണ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി, പോലീസ് ഓഫീസർ, അങ്ങനെയൊരു ബന്ധമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെ വേണമെന്നുള്ളത് റസിയ്ക്ക് തീരുമാനിക്കാം. എന്നെ ഓഫീസ് സ്റ്റാഫിലെ വിടുത്തിരിക്കുന്നേ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ എന്ന് ഞാനുണ്ടാവും. അത് ഏതായാലും നന്നായി. ഏറ്റവും വിശ്വസ്തനായ ഒരാൾ വേണ്ട സ്ഥലം ഓഫീസ്. അവിടെ അച്ഛനുണ്ടാവും തന്നെ നല്ലത്. അവിടെ തന്നെ ആയിരിക്കില്ലേ ആ പ്രതിഭ? ആയിരിക്കും. അതിനെന്താ? അല്ല അവര് പിൻസീറ്റിലിരുന്ന് ഭരിക്കാൻ പോവാ. അങ്ങനെ ഒന്നും ചെയ്യില്ല. ആര് എവിടെ നിർത്തണമെന്ന് ചേച്ചിക്ക് നന്നായിട്ട് അറിയാം. ഒരു സൂപ്പർ മുഖ്യമന്ത്രി ചമയാനാണ് പ്രതിഭയുടെ ഭാവമെങ്കിൽ അത് ചേച്ചി മുളയിലേ നുള്ളിക്കളഞ്ഞോളൂ. പ്രതിഭ ഇനി ഒരിക്കലും അതിനൊന്നും ശ്രമിക്കില്ല. അവര് മാറി. ഇനിയുള്ള കാലം അച്ഛമ്മയുടെ അടിമയായിട്ട് അവർ ജീവിച്ചോളും. അവർക്ക് കൊള്ളാം. അല്ലച്ച, നമ്മൾ ഈ വീട്ടിൽ തന്നെയാണോ താമസം, അതോ വേറെ ഏതെങ്കിലും വീട്ടിലേക്ക് താമസം മാറോ? ചേച്ചി പഴയ വീട്ടിൽ തന്നെ താമസിക്കാൻ പോകുന്നേ. മന്ത്രിമന്ദിരം ഉപയോഗിക്കേണ്ടെന്ന ഇപ്പോഴത്തെ തീരുമാനം. ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം? മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും താമസിക്കാൻ വേണ്ടിയല്ലേ അതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ചിലവ് കുറയ്ക്കാൻ വേണ്ടിയുള്ള തീരുമാനമേ അതൊക്കെ. മന്ത്രിമന്ദിരത്തിൽ താമസമുണ്ടെന്നും ഒരു മന്ത്രി മോശമാവില്ല. താമസിക്കാതിരുന്നതുകൊണ്ട് നന്നാവയില്ല. ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു അതല്ലേ പ്രധാനം. അത് ശരിയാ. ജനക്ഷേമകരമായ ഒരുപാട് പ്രഖ്യാപനങ്ങൾ അടുത്തു തന്നെ ഉണ്ടാവും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുടെ സത്യാവസ്ഥ എന്താണെന്ന് പഠിച്ചു പറയാൻ ഏൽപ്പിച്ചിരിക്കുക ചേച്ചി ചിലരോട്. ആ റിപ്പോർട്ട് കിട്ടിയിട്ട് വേണം എന്തൊക്കെ ചെയ്യണം എന്ന് തീരുമാനിക്കാൻ. ഏതായാലും സാധാരണ ജനങ്ങളുടെ മേൽ അധിക നികുതിഭാരം അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനം പുതിയ സർക്കാരിൽ നിന്നുണ്ടാവില്ല. ജനക്ഷേമകരമായ പദ്ധതികൾക്കായിരിക്കും എന്തായാലും കൂടുതൽ പ്രാധാന്യം. പാവങ്ങൾക്കൊപ്പമായിരിക്കും എന്നും ഈ സർക്കാർ. അച്ഛനെപ്പോഴാണ് ജോയിൻ ചെയ്യുന്നത്? നാളെ. അച്ഛനപ്പോ കാറൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവും.
പൊടി വെച്ച കാറിലുള്ള എന്റെ ജീവിതം തുടങ്ങാൻ പോവാ നാളെ മുതൽ. അച്ഛാ, ഞാൻ ഓട്ടോ ഓടിക്കുന്നുണ്ട്, അച്ഛന് നാണക്കേടൊന്നും ഇല്ലല്ലോ. ഒരിക്കലും ഇല്ലടാ. രാഷ്ട്രീയം നമുക്ക് സർവീസാ, അതിൽ നിന്ന് നമ്മൾ ഒരു വരുമാനവും പ്രതീക്ഷിക്കരുത്. എന്നിട്ട് എനിക്ക് വയ്യ. ഓക്കെ ഓക്കെ. അങ്ങനെ അവള് വീണ്ടും നിന്റെ തന്നെ കൊച്ചുമോളാണെന്ന് തെളിയിച്ചു മല്ലികേ. ഇനി ഇതിൽ കൂടുതൽ എന്തു പറ്റാൻ? ചിത്തിരിക്ക് വീണ്ടും റാങ്ക്. പ്ലസ് ടു ഫലം പ്രഖ്യാപിച്ചു. സയൻസ് വിഷയത്തിൽ ചിത്തിരിക്കാണ് ഒന്നാം റാങ്ക്. ശരിയാണോ? ആയിരിക്കും ചേച്ചി. ഞാൻ ആരെയും വിളിക്കാതെ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. നിന്റെ മാത്രമല്ല, ഞങ്ങളുടെയും. പണ്ട് അവള് തോറ്റുപോണേന്ന് പ്രാർത്ഥിച്ചിരുന്നവളാ ഞാൻ. ആ ഞാനാ ഇപ്പൊ ചിത്രയ്ക്ക് റാങ്ക് കിട്ടണേന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചത്. അവള് എന്റെ കൊച്ചുമോളല്ലേ. കടന്നു കൂടിയിട്ടുണ്ട്. പാസ്സായല്ലോ, അത് മതി. ആ 75% ഉണ്ട്. മതിയല്ലോ, അതൊരു മോശം റിസൾട്ട് ഒന്നും അല്ല. വേറെ ഒഴിവാക്കാനാവാത്ത ജോലികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് വിട്ടാലോ? മഹേഷേ, അങ്ങനെ തന്നെ അല്ലേ? അതെ ചേച്ചി. എങ്കിൽ പിന്നെ പോയേക്കാം. ഞാൻ വിളിക്കാവേ. ഇങ്ങനൊരു നിമിഷത്തിന് വേണ്ടിയാ ഞാൻ ഇത്രയും നാള് കാത്തിരുന്നത്. നീ എന്റെ അഭിമാനം കാത്തു. ഇത് എന്റെ മാത്രം വിജയമല്ലല്ലോ അച്ഛമ്മ. ഈ വിജയത്തിന്റെ അവകാശി ശരിക്കും അച്ഛമ്മ അല്ലേ. ഞാൻ തളർന്നപ്പോഴൊക്കെ കൂടെ നിന്ന് എന്നെ തിരുത്തിയതും വേണ്ട ആത്മവിശ്വാസമൊക്കെ തന്നതും അച്ഛമ്മ അല്ലേ. അച്ഛമ്മയുടെ തണലല്ലേ ഞാൻ ഈ നേട്ടം സ്വന്തമാക്കിയത്. അന്ന് കോപ്പി അടിച്ചു എന്നുള്ള ആരോപണം വന്നപ്പോ അച്ഛമ്മയല്ലേ എന്നെ അതിന്ന് രക്ഷിച്ചത്. എന്നാലും പഠിച്ചത് നീയല്ലേ. സൗകര്യങ്ങൾ ഒരുക്കി തരാനേ ഞങ്ങൾക്ക് പറ്റൂ. പാലിക്കേണ്ടത് നിന്റെ ചുമതലയാ. പക്ഷെ നീ അത് ഭംഗിയായിട്ട് ചെയ്തു. അയ്യോ, ഇവിടെ ഉണ്ടായിരുന്നോ? എനിക്ക് റാങ്കൊന്നുമില്ല, ഒരുവിധം പാസ്സായി. അതുകൊണ്ടാരും കെട്ടിപ്പിടിച്ചില്ല, ഉമ്മയും തന്നില്ല. അയ്യോ, ഇങ്ങോട്ട് വായോ, ഞാൻ കെട്ടിപ്പിച്ചാലോ. നിന്റെ പരാതി ഇപ്പൊ ഞാൻ മരിതരാ. മതിയോ? പോരാ. പോരെ. അതെ അതെ, മതി മതി. പത്രക്കാരവിടെ കാത്തിരിക്കുന്നുണ്ട് പുറത്ത്. റാങ്ക് നേടിയ കൊച്ചുമോളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി. ആ പിന്നെ കൂടെ പോയിരുന്നു, മുഖ്യമന്ത്രിയുടെ പടവും നാളെ പത്രത്തിൽ വരും. റാങ്ക് ജേതാവായ കൊച്ചുമോളെ അഭിനന്ദിക്കുന്ന മുഖ്യമന്ത്രി. അല്ല പ്രതിഭ, ഇപ്പോ ഇവൾ എന്റെ പേരിലാണോ അതോ ഞാൻ ഇവളുടെ പേരിലാണോ അറിയപ്പെടുന്നത്? സംശയം എന്താ? ഇന്നത്തെ ഒരു ദിവസം നീ ഇവളുടെ പേരിലാ അറിയപ്പെടാൻ പോകുന്നത്. പ്ലസ് ടു റാങ്ക് ജേതാവിന്റെ അച്ഛമ്മയായിട്ടെ ഇന്ന് നിന്നെ ജനങ്ങൾ കാണും. അതും ഒരു സുഖമല്ലേ പ്രതിഭ. നമ്മുടെ മക്കൾ നമ്മളെക്കാൾ ഉയരത്തിലെത്തുക, നമുക്ക് അഭിമാനിക്കാൻ പാകത്തിന് അവസരങ്ങൾ ഉണ്ടാക്കി തരിക, ഇതിൽ പരം ഒരു ഭാഗ്യം വേറെ എന്താണ് വേണ്ടത്? അല്ലേടാ പിന്നല്ലാതെ. കേട്ടോ മല്ലിക പറഞ്ഞത്, നിനക്ക് ഇതുപോലൊരു അവസരം എനിക്കും ഉണ്ടാക്കി തരാൻ പാടില്ലായിരുന്നു. എന്റെ അച്ഛമ്മേ, സത്യത്തില് എന്നെയാ നിങ്ങൾ എല്ലാവരും അഭിനന്ദിക്കേണ്ടത്. ഒന്നും പഠിക്കാത്ത ഞാൻ 75% മാർക്ക് വാങ്ങുന്നതാണോ അതോ എല്ലാം പഠിക്കുന്ന ഇവള് റാങ്ക് വാങ്ങുന്നതാണോ വലുത്? ഞാൻ 75% വാങ്ങുന്നതല്ലേ, അല്ലേ മാമ? അതുകൊണ്ട് എല്ലാവരും വരി വരിയായിട്ട് വന്ന് എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തോളൂ. വരുന്നേ. എനിക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്, പക്ഷേ ഹരിക്ക് അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഡൽഹിക്ക് പോവാറ്, അവിടെ ഡിഗ്രി ചെയ്യും, ഒപ്പം IAS കോച്ചിങ്ങിനും പഠിക്കും. എല്ലാ
അച്ഛമ്മയുടെ തീരുമാനോ? ചാടിക്കേറി എതിർക്കാൻ വയ്യ. അതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. അച്ഛമ്മ പറയുന്നതിൽ പലതും സത്യമായ കാര്യങ്ങളാ. ഇവിടെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാധ്യതകൾ ഡൽഹിയിൽ കിട്ടും. പുതിയ ഭാഷ, പുതിയ അന്തരീക്ഷം, ഞാൻ മാറും. അതാ എന്റെ പേടി. മാറിയ ഞാൻ എന്നെ മറക്കോ? അതാണോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? അങ്ങനൊരു പേടിയുണ്ടെങ്കിൽ ഹരി എന്റെ കൂടെ വാ, ഓട്ടോറിക്ഷ അവിടെ ഓടിക്കാലോ. അതെങ്ങനെ ശരിയാവും? അപ്പോ എന്റെ അമ്മ, അച്ഛൻ? ഹരി, 5 കൊല്ലത്തെ കാര്യമല്ലേ ഉള്ളൂ. ആ 5 കൊല്ലം ഒരു നിസ്സാര കാലയളവാണോ ചിത്തു? എനിക്കറിയില്ല. അച്ഛമ്മ പറഞ്ഞത് ഞാൻ ഹരിയെ അറിയിച്ചു. ഹരിയുടെ തീരുമാനം പോണ്ട എന്നാണെങ്കിൽ ഞാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെയുള്ള ഏതെങ്കിലും കോളേജിൽ ചേർന്നോളാം. അത് വേണ്ട. ഇവിടെ നിന്ന് പഠിത്തം അത് ശരിയാവില്ല. രണ്ടും കൂടെ പറയരുത് ഹരി. എന്നോട് ഹരിക്ക് ആത്മാർത്ഥമായ ഇഷ്ടമാണോ ഉള്ളതെങ്കിൽ എന്നെ പോകാൻ അനുവദിക്കുക വേണ്ടത്. ഞാൻ പോയിട്ട് തിരിച്ചു വരും ഹരി, IAS കാര്യമായിട്ട്. അന്ന് ഹരി ഉണ്ടാവണം എന്നെ സ്വീകരിക്കാൻ. സങ്കടമുള്ള വാർത്തയാണ്. എങ്കിലും നീ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ എതിരെ നിൽക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ IAS എടുത്ത ആർക്കാ അതിന്റെ ഗുണം? ഹരിക്ക് തന്നെയല്ലേ. ശരിക്കാലോചിക്ക്, എന്നിട്ടൊരു തീരുമാനം പറയും.